75 புலா இருக்குது. ஆ ஓகே ஓகே ஓகே. 75 புலா இருக்குது. இங்க காக்க மட்டும் இல்ல. காக்க இல்ல. ஒரு புலா இருக்கு. വെൽക്കം ടു ഹിമവന്ത് ഗോപാൽ സ്വാമി ഹിൽസ്. ഞങ്ങൾ ഇവിടേക്ക് പോവാനുള്ള മെയിൻ കാരണം ആരാന്നറിയോ? നമ്മുടെ അഷറഫ് എക്സൽ റൂട്ട് റെക്കോർഡ് അല്ലെ. ആ ചാനലില് ഈ ഒരു സംഭവം കണ്ടതും മുതല് താഹക്കാക്ക് മല കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാ. അപ്പൊ താഹക്കാടെ ആഗ്രഹപ്രകാരം അഷ്റഫിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഞങ്ങളോടി ഹിമവന്ത് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. 1 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് തിരിയണം. റോഡാണാ കിടക്കണത്, ഇങ്ങനെയൊക്കെ റോഡുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടില്. എന്തോ റോഡില് വണ്ടി ഓടിക്കുന്നതിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇതെന്താണ് മലയാളത്തിന് പറ്റിയ? അതെ, അടിപൊളി. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോ ഉറപ്പായിട്ടും ഇതില് ഓടിക്കണം ഈ അമ്പലത്തിലേക്ക്. എനിക്ക് തോന്നണ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, അവിടുന്ന് ബസ്സിന് മാത്രം പോകാൻ പറ്റില്ല എന്ന് തോന്നണേ. നോക്കാം നമുക്ക് അവിടെ പോയിട്ട്. ഏതായാലും ഈ വഴിക്ക് വണ്ടി ഓടിക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായി. പോകുന്നോടത്തോളം കൊണ്ടുപോവാ. അവിടുത്തെ ബസ്സാണ് മുകളിലേക്ക്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഈ ബസ്സിലാണെങ്കിൽ പോണോ, മുകളിലേക്ക് പോണോ? അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇഷ്ടാവും ചെയ്യും. ബസ്സിൽ പോണം നമ്മൾ ഇവിടുന്ന്. കുനിയട്ടെ ദൈവമേ. KSRTC കർണാടകയുടെ ബസ്സാണ്. ഇവിടെ ഇപ്പൊ പ്രൈവറ്റ് വെഹിക്കിൾ ഒന്നും മുകളിലേക്ക് പോവില്ല. ബസ്സിൽ തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വരണം. ഇവിടെ ആരുമില്ല, തിരക്കേ ഇല്ല അല്ലെ മനുവോ? പോവാം, ബസ്സിൽ പോവാം. കേറാൻ പോണെന്റെ കേറ്, നീ കേറ്. നല്ല ചുമയായിട്ടുണ്ട് എനിക്ക്. അതെ, എടുക്കാൻ പറ്റായി. ആരുമില്ലാത്ത ബസ്സിലാണ് ഞങ്ങൾ പോവാൻ പോണത്. യെസ് ഫോറസ്റ്റ് ചക്കര. മനുമോന് ബോറടിച്ചു തുടങ്ങി. അതാണ് മനുമോൻ പാട്ട് പാടുന്നത്. ഞങ്ങൾ വരുമ്പോ ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ബസ് ഫുള്ളായി കഴിഞ്ഞു. നല്ല പുറത്ത് നല്ല മഴ. പിന്നെന്താ, ബസ്സിന് 40 രൂപ ഒരാൾക്ക്, കുട്ടികൾക്ക് 20 രൂപ. അപ്പ് ആൻഡ് ഡൗൺ. ആ ടിക്കറ്റിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാം. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ബസ്സുണ്ട്. പ്രത്യേകിച്ചൊന്നും ഈ മഴയത്ത് കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കണം. പക്ഷെ മുകളിലൊന്ന് പോകണം, അതാണ് ആഗ്രഹം. ഇതുണ്ടല്ലോ, ഇത് ആനക്കൂട്ടാണ് കേട്ടോ ഈ നിക്കണത്. ഇവിടെ ആനയുണ്ട്, അർച്ചാനകൾ ഇതിന്റെ ഉള്ളില്. അങ്ങനെ മഞ്ഞു തുടങ്ങി. മഴയത്തും നല്ല കട്ടിയുള്ള മഞ്ഞാണ് കേട്ടോ. Thank you.
ചോള രാജാക്കന്മാര്. ഇപ്പൊ അമ്പലാണേ ഇത് ഹിമവന്ത് ഗോപാൽ സ്വാമി ടെമ്പിൾ. ഓ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വായൊക്കെ ഇങ്ങനെ കോച്ചി വലിക്കുന്ന പോലെ ഉണ്ട്. കാറ്റ് വരുന്നത് ക്യാമറയിൽ കാണുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഈ അമ്പലത്തിന്റെ പ്രത്യേകത, വർഷം മുഴുവനും ഈ ഒരു മലമുകളില് ഇതുപോലെ തന്നെ കോടമഞ്ഞാവുന്നായിരിക്കും. അതാണ് ഹിമവന്ത് എന്നുള്ള പേരിന്റെ അർത്ഥം. ഹിമം മഞ്ഞ്, മഞ്ഞാൽ മൂടിയ മല, അത് ഗോപാലസ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്നു. അതാണ് ഹിമവന്ത് ഗോപാൽ സ്വാമി ടെമ്പിളിന്റെ കന്നഡയിലുള്ള ആ ഒരു ടേം. എന്താമ്മേ കൈയൊക്കെ വരയ്ക്കുന്നുണ്ട്? എനിക്ക് ടൂറിസ്റ്റ് കേന്ദ്രം എന്നും പറയാം, പിലിഗ്രിം സെന്റർ എന്നും പറയാം, അങ്ങനെ ഒരു മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. മഴയുടെ സ്പീഡ് കൂടി, ഇവിടെ കുറെ കുട്ടികള്, കോളേജ് കുട്ടികള് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ചുറ്റും പുൽമേടാണ് ഈ അമ്പലത്തിന്റെ ചുറ്റും. പോരാത്തേന് ഇത് ബന്ദിപ്പൂര് റിസർവിലത്തെ ഏറ്റവും ഹയ്യസ്റ്റ് പീക്കാണ്, ഏറ്റവും ഹയ്യസ്റ്റ് പീക്ക്. കണ്ടോ, ഇവിടെയൊക്കെ കാറ്റടിക്കുന്നുണ്ട്. പിന്നെ 77 തീർത്ഥക്കുളങ്ങളുണ്ട് ഇത്ര ഇതിന് ചുറ്റും. അതാണ് വേറൊരു പ്രത്യേകത. 1300 അങ്ങടാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഹിമവന്ത് ഗോപാൽ സ്വാമി ടെമ്പിൾ ഇത്. അപ്പി ഇങ്ങ കല്യാണം കട്ടിട്ടപ്പോ പുരുഷര് കല്യാണം ഇല്ലാത്തവര് അങ്ങ ഒരു കുളം ഇരിക്കുന്നത്. അങ്ങ പോയിട്ട് അങ്ങ സ്നാനം പോയിട്ട് അങ്ങ ഒരു ബാട്ടിലി തണ്ണി എടുത്തിട്ട് വന്ന് ഇങ്ങ ദൈവമേ തലമേൽ വെച്ചിട്ട് അപ്പൊ അത് കൊടുക്കുകയാണ്. അത് കൊടുക്കുക മക്കളാകുന്ന ഒരു സമ്പ്രദായം ഇരിക്കുന്ന സുൽത്താൻ ഗോപാൽ കൃഷ്ണൻ വന്നിട്ട് ഇരിക്കാങ്ക. ഇങ്ങേ ടെമ്പിളില് ഒരു റൗണ്ട്സില് സുത്തില് 75 പുളം ഇരിക്കുന്നത്. 75 പുളം ഇരിക്കുന്നത്. ഇങ്ങ കാക്ക മറ്റും ഇല്ല, കാക്ക ഒരു പുളം ഇരിക്കുന്നത് എങ്ക ഹംസ തീർത്ഥന്നിട്ട്. അപ്പി പോയിട്ട് സ്നാനം പോട്ട കാക്ക അങ്ങ സ്നാനം പോട്ട് അപ്പടിയേ ഹംസ പക്ഷിയായി പോയിരുത്തൂപ്പറായിട്ട് വർഷത്തിലെ അപ്പൊ ഉത്സവം ഇരിക്കുന്നത് എങ്ക വർഷത്തിൽ അത് മാർച്ച്ക്ക് മാർച്ച് ലാസ്റ്റ്ക്ക് അപ്പോ ഉത്സവം ഇരിക്കുന്നത്. ഇത് മാതിരി അത് ഇപ്പി ചൈനില് അപ്പൊ കയറിലെണ്ണ കട്ടിട്ട് വലിക്കില്ല, ഇതിന് വലിക്കില്ല. അപ്പോ ഒരു പള്ളി ഇരിക്കല്ല, കാട്ടിന്റെ കാട്ടിലെ ഇരിക്കുന്ന ഒരു പള്ളി, അത് പള്ളിയിലെ കട്ടിട്ട് വലിക്കണോ. അത് ശരി, റൗണ്ട് ഓക്കെ ഓക്കെ. ആ വള്ളിയില് മാത്രം വലിക്കാവൂല്ല, വേറെ വള്ളിയിലല്ല. ചൈന കയറ് ഒന്നും കട്ടില്ല. ആ വള്ളി ബാക്കില് കാണുന്നത് ആ വള്ളിയാണല്ലേ? ആ ശരി, കാട്ടുവള്ളി. കാട്ടില് ഉണ്ടായിരുന്നേ അത്. ഓക്കെ, അത് ഒരു പൂജാക്കിട്ട് ആ ദിവസം അപ്പൊ അമാവാസി ദിവസം അതിന് എടുത്തിട്ട് വെട്ടിട്ട് വരുന്നത്. ഇതുപോലെ മഞ്ഞ് ഫുൾ ഇയർ ഉണ്ടാവും? ഫുൾ ഇയർ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഉങ്ക പേര്? രാമൻ. രാമൻ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? താങ്ക് യു സോ മച്ച്, താങ്ക് യു. അത് എന്നെ കാരണം ഇങ്ങ പ്രൈവറ്റ് വെഹിക്കിള് അലോ പണ മാറ്റിങ്ക അടിച്ചിട്ട് നന്നായിണ്ട്. ആൾക്കാരെ കയ്യിലിരിപ്പോണ്ട് നിർത്തിയതാ. എവ്ലോ ഇയർ ആച്ച് ബാൻ പണിട്ട്? 4 അതുക്ക് മുന്നാടി പ്രൈവറ്റ് വെഹിക്കിൾ വന്നിരുത്ത. സൂപ്പർ സൂപ്പർ. யாரு யாரன்னு தெரியல. காட்டுக்குள்ள போயிருந்த பார்க்கிங்க நம்ம அப்போ டெட் பாடி அப்படிங்களா? சரி, அப்படி அப்படின்னு போட்டு ஒரு ஆர்டர் போட்டு ஓன் காட்டிகள் எவ்வளவு விடுறது இல்லை. இங்க ஓன்லி கவர்மெண்ட் வண்டி மாத்திரம். நல்லது நல்லது நல்லது. சூப்பர், அதுதான் நல்லது. எங்கேயுமே கவர்மெண்ட் வெஹிக்கிள் போகிறது தான் நல்லது. அவனே தின்னு மழ நோக்கு காணிக்க நோக்கு. പനി പിടിച്ച എന്ത് ചെയ്യും മനു? പനി പിടിക്കില്ല എന്നാ? നീ കാറ്റത്ത് പറന്നു പോവും.
കൊടുത്തിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ബസ് വരുന്ന പറഞ്ഞിരിക്കുന്നേ. എനിക്ക് ഇവിടുന്ന് ഒരു അടി അങ്ങോട്ട് നീങ്ങാൻ പറ്റിയിട്ടില്ല. അവരുടെ കൊടകള് പാറി പറക്കണ കണ്ടാ നിങ്ങക്ക് ആ കാറ്റിന്റെ ശക്തി മനസ്സിലാവും. അതുകൊണ്ടാ ഞാൻ ഈ വിഷ്വൽ എടുക്കുന്നത് തന്നെ. ആ കൊട പോകുന്നത് നോക്കിയാ മതി, അതിന്റെ ആ കാറ്റിന്റെ സ്പീഡ്. പനി ഉറപ്പാ, ആ ചേച്ചിയുടെ കൊട പോയി. അവര് വരും നോക്കിയേ, പറന്നു പോവോ. പറ്റില്ല, കുട്ടികളൊക്കെ കേറി നിക്കണോക്കെ. ഒരറ്റ കാറ്റടിച്ച കൊക്കിയ വേക്കില് ഇറ്റന്മാർക്കൊന്നും പോതല്ലേ. ആഷിഫ്സറിന്റെ വീഡിയോയില് കണ്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴെങ്കിലും പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വന്ന് കാണാൻ നോക്കാം. ഇപ്പൊ ഇവിടെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നു, അപ്പൊ ആൾക്കാരൊക്കെ ഫുഡ് വാങ്ങിട്ട് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും. ഭക്ഷണം കഴിച്ചോ? എന്ത് ഫുഡാ കഴിച്ചു ചക്കരെ? റൈസും പായസം നന്നായിട്ടുണ്ടായിരുന്ന. അതെയാ, ഫുഡ് കഴിച്ചില്ല ദുഷ്ടന്മാര്. എങ്ങനെ എങ്ങനെ? ഇനി ബസ് അവിടെ വരും, അതിന് വെയിറ്റിംഗ്. ആൾക്കാര് മാത്രമേ ഉള്ളൂ, പുറത്താണ് എല്ലാവരും വന്നിറങ്ങി നിക്ക വെയിറ്റിംഗ് ഷെഡില്. നല്ല മരങ്ങളാടുന്നത് കണ്ടാ അറിയാം എന്തോ പറയാം, ഫാസ്റ്റ് ആയിട്ടാ കാറ്റ് വീശുന്നേന്നുള്ളത്. തണുത്തിട്ട് വയ്യ. കൈ മരയിച്ചിരിക്കുന്നു, അതാ കൈകൾ മരയിച്ചിരിക്കുന്നു. ബസ്സിലെ തിരക്കാട്ടാ, എല്ലാരും ഓടി രക്ഷപ്പെടാ. അമ്മ വാട്ടാപ്പ, എന്റെ അമ്മയും പെൺകുട്ടികളെ കണ്ടിട്ട് ഇത്ര നാണോ? ഹലോ മാൻ, look at her. അതെ, ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിട്ടായിട്ട് ഇറങ്ങിയിട്ടില്ല, ബസ്സിലാണ്. ഒരുമാതിരി മനുഷ്യൻ ഫ്രീസായി, ഒരു ബസ്സായി തണുപ്പത്തൊന്നും ഇറങ്ങിയില്ലേ, ഒരുപാട് ഗുഹേനുള്ളിൽ ഒളിച്ച് കയറുന്നു. ഞാൻ ആരാധത്തിന്റെ കൂടെ അവിടെ സെറ്റപ്പായി. അവിടെ മുടി ഒതുക്കാൻ നോക്കാൻ ഇഷ്ട. അപ്പൊ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ശശി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറി ഇരിപ്പാണ് കേട്ടോ. എനിക്കിനി താഴത്തേക്ക് പോണ വീഡിയോ ഒന്നും എടുക്കാൻ വയ്യ, ഞാൻ ഫ്രീസ് ആയിട്ടിരിക്കും. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മണി അടിച്ചോളോ കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോയില് കാണാം.